ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ചക്കനാത്ത് ടേസ്റ്റ് ട്രാവൽ ടെക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എത്തിയിട്ടുണ്ട്. നമ്മൾ മോസ്കോയിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിനിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എത്തി. ഇവിടുത്തെ കാഴ്ചയാണ്. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് വായിലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചോക്ലേറ്റിന് തണുപ്പിനെതിരാണ് ശക്തി എന്നത്ര, അതുകൊണ്ട് ചോക്ലേറ്റ് കഴിക്കുകയാണ്. പറയുന്നൊന്നും തിരിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെൻറ്റ് ഐസക്സ് കത്തീഡ്രലിലേക്ക് പോവുകയാണ്. അവിടെ കണ്ടു കഴിഞ്ഞ ശേഷമാണ് പീറ്റർ ഹോഫ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. ഇപ്പം സെൻറ്റ് ഐസക്സ് കത്തീഡ്രലിന് മുമ്പിലെത്തിയത്. നമ്മൾ ഇതാണ് റഷ്യയിലെ ഏറ്റവും വലിയ പെടുന്ന രാജാവ് ആദ്യമായിട്ട് മരം കൊണ്ടുള്ള ഒരു പള്ളിയാണ് ഉണ്ടാക്കിയത്. പിന്നീട് 1800s ഇത്തരത്തിലുള്ള വലിയൊരു പള്ളിയാക്കി അതിനെ മാറ്റിയത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഉള്ളിൽ കയറണമെങ്കിൽ. ഈ പള്ളി ഞാൻ ഷൂട്ട് ചെയ്തത് കൊറോണയ്ക്ക് മുമ്പാണ്, അതുകൊണ്ട് ആരും എന്നോട് പിണങ്ങരുത്. ഞാൻ സേഫായിട്ട് എൻ്റെ വീട്ടിലുണ്ട്, സെൽഫ് ക്വാറൻറ്റൈനിലാണ്. ഞാൻ കൊറോണ കാലത്ത് കറങ്ങി നടക്കുകയാണെന്ന് ചിന്തിക്കരുത്. അതിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ്, അതുകൊണ്ട് ആരും എന്നോട് പിണങ്ങരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പലരും എന്നോട് പറഞ്ഞു ഇപ്പോൾ സമയമുണ്ട് കാണാൻ, ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചിലരെന്നെ വിളിച്ച് പറഞ്ഞു കൊറോണയാണ്, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും വേണ്ട, അതല്ലേ നല്ലത്. ഇത് നേരത്തെ ഷൂട്ട് ചെയ്തതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഈ റഷ്യയിൽ കൊറോണയൊക്കെ നേരിടാൻ അവർക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം പണ്ട് ചെർണോബിൽ ദുരന്തം നടന്നത് ഇവിടെയാണ്, നമുക്കറിയാമല്ലോ. എല്ലാത്തരം ഡിസാസ്റ്ററുകളെയും നേരിടാനുള്ള ശക്തി അവർ നേരത്തെ നേടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ചെർണോബിൽ റഷ്യയുടെ ഭാഗമല്ല, അത് ഉക്രൈനിലാണ്. പക്ഷെ ചെർണോബിൽ ദുരന്തം നടക്കുമ്പോൾ അത് റഷ്യയുടെ ഭാഗമായിരുന്നു. അന്ന് സർക്കാർ കൽപ്പന കൊടുത്തത് എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രം ആയി മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന വണ്ടിയിലേക്ക് കയറാൻ പ്രകാരം അവർ കയ്യിലൊന്നും എടുക്കാതെ, സാധാരണ വ്യത്യാഹിതൊക്കെ ഉണ്ടാക്കുക, നമ്മൾ കയ്യിൽ കിട്ടിയതെല്ലാം വാരി എടുത്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതങ്ങനെയൊന്നും ഉണ്ടായില്ല. കൊടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും എടുക്കാതെ അവർ വാഹനങ്ങൾ കയറി സമയ സർക്കാർ സംവിധാനങ്ങൾ അവരെ സുരക്ഷിതമായ സംസ്ഥാനത്തെത്തി. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെയുള്ള എല്ലാ വസ്തുക്കളിലും അവരുടെ വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങളിലും പണത്തിലും ആഭരണങ്ങളിലും വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളിലും ആണവ വികിരണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് എടുക്കരുത് എന്ന് സർക്കാർ നയം പുറപ്പെടുവിച്ചു. പിന്നീട് തിരിച്ചു വരാമെന്നവർ കരുതിയെങ്കിലും ആർക്കും തിരിച്ചു പോകാനായില്ല. ഇപ്പോഴും അത് ആണവ വികിരണമുള്ള മേഖലയും വസ്തുക്കളും തന്നെയായി തുടരുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ കൊറോണ കാലഘട്ടത്തിൽ ഇത്തരമുള്ള ഡിസാസ്റ്ററുകളെ നമ്മൾ നേരിടുമ്പോൾ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. അത് കടുകിട തെറ്റാതെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അതിനനുസരിച്ച് സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഡിസാസ്റ്ററുകളെ മാനേജ് ചെയ്യാനുള്ള പഠനങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് ഇനി ആരംഭിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ വലിയൊരു പ്രളയത്തെയും നിപ്പ വൈറസിനെയൊക്കെ നേരിട്ട കേരളം ഈ കൊറോണയെ അതിജീവിക്കുന്നതിൽ യാതൊരു തർക്കവും വേണ്ട. നമുക്ക് ഒത്തൊരുമിച്ച് ഒന്നിച്ചെന്നാൽ
ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ സെൻറ് ഐസക് കത്തീഡ്രലിൻ്റെ ഉൾഭാഗത്താണ്. ഇവിടെ പല ദേശക്കാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഓരോ തരം അവരെന്താണ് കാണുന്നത്, എങ്ങനെയാണ് അത് കാണുന്നത്. ഒരു ടീച്ചർ പറയുന്നത് നമുക്ക് കേൾക്കാം. കുസൃതി കുടുക്കുകളും അതിനിടയിലെല്ലാം ഉണ്ട്. അതുപോലെ ഈ പള്ളിയുടെ ഈ തിരക്കിനിടയിലും ഈ ഭയങ്കരമായ ബഹളത്തിനിടയിലും നിർനിമേഷരായി നിന്ന് പ്രാർത്ഥിക്കുന്നവരെയും ഞാൻ കണ്ടു. മറ്റുള്ള പരിസരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരെ ബാധിക്കുന്നില്ല. വളരെ ആദരവോടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ ബഹളത്തിനിടയിലും ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള മഞ്ഞയും ചുവപ്പും നീലയും വസ്ത്രങ്ങളണിഞ്ഞ് ഇല്ലാത്തര വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളണിഞ്ഞ് А, например, серо-зеленый, ну, обычно его как серый видят, это мрамор из Италии, генуэзский. Белый, который все оттенил вокруг, это мрамор тоже итальянский. Желтый, вот там впереди где-то прямоугольные квадратные филеночки вы видите. Это сиенка. Я думаю, давай я сделаю тебе.上面的壁画是圣经的故事，大部分是旧约的。比如说往那边看，如果是往那边看，这个是亚当看见跟夏娃，东，就是上面是上帝，创。Speak something about this church. This is Saint Isaac Cathedral. It was constructed in the 19th century from 1818 to 1858. It was constructed by French architect Montferrand, and it is the largest cathedral in St. Petersburg and in whole Russia. Thank you. അങ്ങനെ സെൻറ് ഐസക് കത്തീഡ്രലിൽ നമ്മളിറങ്ങി, നമ്മളിനി പീറ്റർ ഹോഫ് പാലസിലേക്ക് പോവുകയാണ്. ഗ്രാൻഡ് പാലസ് എന്നു പറയുന്ന പേരുണ്ട്. പീറ്റർ ദ ഗ്രേറ്റ് രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. അതിന് അപ്പർ ഗാർഡനെന്നും ലോവർ ഗാർഡനെന്നും രണ്ട് ഗാർഡനുകളുണ്ട്. അതിമനോഹരമായ പ്രദേശം, അതിമനോഹരമായ ചുറ്റുപാട്. എത്ര കണ്ടാലും എത്ര നടന്നാലും മതിയാവാത്ത ഗാർഡൻസ്. ഞാനിനി പുറത്തൊരു ബാലൊരാൾ കച്ചവടം ചെയ്ത് അങ്ങോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് ആരോ രണ്ടുപേരും വിളിച്ചു. ഞാൻ അവരെ എന്നെ കണ്ടതും അവർ സല്യൂട്ട് ചെയ്തു. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. പക്ഷേ അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കാണിക്കരുത് എന്ന് ഒരപേക്ഷയുണ്ട്. ദയവായി നിങ്ങൾ അത് ചെറിയ കുട്ടികളെ കാണിക്കരുത്.